السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. سنهم الله ستي വിശ്വാസികളെ സഹോദരങ്ങളെ، അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. ശക്തമായി വസിയത്ത് നൽകുകയാണ് അർഹമുർ റാഹിമീനായ നാഥൻ. നേരിന്റെ പാതയിൽ അടിയുറച്ചു നിന്ന് അതേ രൂപത്തിൽ നാഥനെ കണ്ടുമുട്ടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന കാലഘട്ടം, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ജനത ഏറ്റവും വലിയ അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും പ്രത്യേകമായ ഒരു സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു എന്ന് നമ്മളെല്ലാവരും പഠിച്ചവരാണ്. വിശ്വാസ രംഗത്തും ആചാര രംഗത്തും
സ്വഭാവ മേഖലകളിലുമെല്ലാം ഇരുളാർന്ന ഇരുണ്ട ഒരു കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം എന്ന് അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന നിലക്ക് തോന്നിവാസവും ധിക്കാരവും തെമ്മാടിത്തങ്ങളും വർദ്ധിച്ച ഒരു ജനത. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ലോകത്ത് ഒന്നാമതായി സ്ഥാപിതമായ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തും പുറത്തുമൊക്കെ വിഗ്രഹങ്ങൾ വെച്ച് മലീമസമാക്കി ധാരാളക്കണക്കിന് പൂജകളും നേർച്ചകളും വഴിപാടുകളുമെല്ലാം അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിച്ചിരുന്ന ഒരു ജനത. ഏത് സമയത്തും സന്ദർഭങ്ങളിലും മുന്തിയ തരം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു ജനത. ജീവിതത്തിൽ വിഹിതമായ മാർഗത്തിലൂടെ ഇണ ചേരുക എന്നതിലപ്പുറം എപ്പോഴും ലൈംഗികമായ അരാജകത്വത്തിന്റെ പേരിൽ പാടുകയും പറയുകയും മേനി നടിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു ജനത. തന്റെ കയ്യിൽ എപ്പോഴും ഒരടയാളമായി കൊണ്ടു നടക്കുന്ന തിളങ്ങുന്ന വാൾത്താരയിലൂടെ രക്തം ഒലിപ്പിക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കടന്നുപോയാൽ അതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്ന ഒരു ജനത. പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു എന്നറിഞ്ഞാൽ അതൊരു അപമാനഭാരമായി കണ്ടുകൊണ്ട് പെൺകുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികളെ പലപ്പോഴും ജീവനോടുകൂടി കുഴിച്ചുമൂടിയിരുന്ന ഒരു ജനത. ഇങ്ങനെ പറയുകയും വിശദീകരിക്കുകയുമാണെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ജാഹിലിയ സ്വഭാവത്തിന്റെ നേർപകർപ്പ് തന്നെ അന്നുമുണ്ട്. അന്നുള്ളതെല്ലാം ഇന്നുമുണ്ട്. പക്ഷേ അന്ന് പൗരാണിക ശൈലിയിലും രീതിയിലുമായിരുന്നെങ്കിൽ ഇന്ന് അധുനാധുന ശൈലിയിലും രീതിയിലും ഉപകരണങ്ങളുടെയും മീഡിയകളുടെയും ഒക്കെ അടിത്തറയിലും അടിസ്ഥാനത്തിലുമൊക്കെയാണ് എന്ന വ്യത്യാസമേയുള്ളൂ. സർവതോന്യാസങ്ങളും അന്നും ഇന്നും നിലനിൽക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. ആ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചം പകരുകയാണ്. ഏറ്റവും കൂടുതൽ വഴിവിട്ട ആ ജനത ലോകത്തിന്റെ മുമ്പിൽ വലിയ നേതാക്കന്മാരാകാൻ മാത്രം ഉന്നതരായ ഒരു ജനതയായി മാറുകയാണ്. അത്യുന്നതമായ ഒരവസ്ഥയിലേക്ക് ഇതേ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചുയർത്തുകയാണ്. പിന്നീട് അവർക്ക് യുദ്ധം പോയിട്ട് തന്റെ സഹോദരന്റെ മുഖത്തേക്ക് അന്യായമായി വെറുപ്പോടുകൂടി ഒന്ന് നോക്കുന്നത് പോലും പാപമായി അവർ കാണുന്ന ഒരവസ്ഥയോളം എത്തി. മദ്യവും മദിരാക്ഷിയും ഒന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലെത്തി. അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരോട് യുദ്ധം ചെയ്തുകൊണ്ട് ശക്തമായ നിലക്ക് ദീനിന്റെ ദൈവത്തിന്റെ മാർഗത്തിൽ ജീവത്യാഗം വരിക്കുന്ന ഒരവസ്ഥയോളം അവർ വളർന്നു. അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഹൃദയങ്ങളുടെ ഉടമകളായി അവർ മാറി. ഈ മാറ്റങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ അധ്യാപനങ്ങളായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതാണ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. അതാണ് ഇരുട്ടുകൾ നിറഞ്ഞ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അത് വെളിച്ചമായി പ്രകാശിച്ചു. അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന മനുഷ്യരുടെ മനസ്സുകളെ പരിശുദ്ധ ഖുർആനിന്റെ സദുപദേശങ്ങളിലൂടെ ആ ഹൃദയങ്ങളെ ആ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ചു. മാനവ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വിശുദ്ധ ഖുർആൻ വന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്. യാ അയ്യുഹന്നാസ്, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉ ലിമാ ഫിസ്സുദൂർ വ
വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅത്തുക്കും, നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രാജനിൽ നിന്നുള്ള സതുപദേശം. ഖുർആനിനെ പറ്റി അല്ലാഹു പറയുന്നു, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്കിതാ വന്നു കിട്ടിയിരിക്കുന്നു, വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, മാനസികമായ ഒരുപാട് രോഗങ്ങളുണ്ട്, ശിർക്കിന്റെയും കുഫറിന്റെയും കാപട്യത്തിന്റെയും, അതുപോലെ തന്നെ അസൂയ അഹങ്കാരം പോലെയുള്ള മറ്റുള്ള ധാരാളക്കണക്കിന് പാപങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുമെല്ലാം മനുഷ്യന്റെ മനസ്സിലാണ് അടിഞ്ഞുകൂടുന്നത്. അവക്കെല്ലാമുള്ള ഔഷധമായിക്കൊണ്ടും ശിഫയായിക്കൊണ്ടും വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വഹുദൻ സന്മാർഗമായിക്കൊണ്ടും വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ആ സത്യത്തെ ഉൾക്കൊണ്ട സത്യവിശ്വാസികൾക്ക് കാരുണ്യമായിക്കൊണ്ടും ഇതാ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു മാനവ സമൂഹത്തോട് മുഴുവനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു സമൂഹം നന്നായത് ഇത് കിട്ടിയപ്പോഴാണ് എന്നർത്ഥം. സതുപദേശം എന്നാണ് ഖുർആനിനെ പറ്റി പറഞ്ഞത്. മാനസിക രോഗത്തിനും അതുപോലെയുള്ള പ്രയാസങ്ങൾക്കുമുള്ള ശിഫ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സന്മാർഗ ദർശനം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അനുഗ്രഹം എന്നാണ് ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത്. ബുർഹാൻ, തെളിവ് എന്നാണ് ഖുർആനിനെ പറ്റി പറഞ്ഞത്. നൂറ് പ്രകാശം എന്നാണ് ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ രൂപത്തിലുള്ള എല്ലാ പ്രത്യേകമായ വിശേഷണങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഈ പരിശുദ്ധമായ ഗ്രന്ഥം, ഇത് മനുഷ്യനെ നേരിന്റെ മാർഗത്തിലേക്ക് വഴികാണിക്കുകയാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ മേരി നടിക്കുന്നു, ഞങ്ങളുടെ കയ്യിലൊരു പരിശുദ്ധ ഗ്രന്ഥമുണ്ട്. ആ പരിശുദ്ധ ഗ്രന്ഥത്തിൽ മാറ്റം വരുത്താൻ ഒരാളെ കൊണ്ട് കഴിയില്ല. സത്യമാണത്. ഒരു ഗ്രന്ഥത്തിനും വന്നിട്ടില്ലാത്ത ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിന് നൽകിയിട്ടുള്ളത്. മുമ്പിറങ്ങിയിട്ടുള്ള തൗറാത്തും ഇഞ്ചിയിലും എല്ലാം ഇന്ന് ലോകത്ത് കാണാനില്ല. കൈക്രിയകൾക്ക് വിധേയമായി, മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായി, അക്ഷരഭേദം വരുത്തി, പദവ്യത്യാസം വരുത്തി, ആശയങ്ങൾ തന്നെ കൂട്ടിച്ചേർത്തു, പലതും ഒഴിവാക്കി, ഉള്ളത് പലതും നഷ്ടപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെയും ഏതൊരു മനുഷ്യന്റെ കരങ്ങളിൽ ആ ഗ്രന്ഥം ഇനി ഇല്ലാതെ വന്നാലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ്. അത്രയും അത് പഠിക്കാനും അതുപോലെ തന്നെ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ മനഃപ്പാഠമാക്കുവാനും എളുപ്പമാകുന്ന നിലക്കാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ഉത്ബോധനത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു, നാമാണ് അതിനെ അവതരിപ്പിച്ചത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും ഖുർആൻ നിലനിൽക്കുകയാണ്. ഏതെങ്കിലും കുബുദ്ധികൾ ഏതെങ്കിലും അതിലെ ഒരു വചനത്തെ അക്ഷരഭേദം വരുത്താൻ തുനിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ, അടുത്ത നിമിഷത്തിൽ തന്നെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അത് കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയില്ല. അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയൊരു മേന്മയാണ്. പലരും ശ്രമിച്ചിട്ടുണ്ട്, പലരും വലിയ ത്യാഗങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റിലൂടെ, സൈറ്റുകളിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരാൾക്ക് കഴിയാത്ത മേഖലയിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലില്ലാത്ത അധ്യായങ്ങൾ ചേർക്കാൻ, ആശയങ്ങൾ തിരികെ കയറ്റാൻ, അക്ഷരഭേദം വരുത്താൻ ശത്രുക്കൾ ഇന്നും ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഇന്നൊരക്ഷരഭേദം വരുത്തിയാൽ തൊട്ടടുത്ത സമയത്തില്ലാ അക്ഷരഭേദം പിടിക്കപ്പെടുന്നു. അതൊരു ഗ്രന്ഥത്തിനും ഇന്ന് ലോകത്ത് കാണാൻ സാധ്യമല്ല. അത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ, അതിന് നൽകിയ ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകത തന്നെയാണ്. ആ നിലക്ക് ലോകത്ത് നമ്മുടെ കയ്യിലെന്ന് മാറ്റങ്ങൾക്ക് വിധേയമാവാതെ പരിശുദ്ധ ഖുർആനുണ്ട്. ഒരു ജനതയെ മുഴുവൻ മാറ്റിയെടുത്ത ഗ്രന്ഥമുണ്ട്. ഏത് ഇരുട്ടിനെയും ഭേദിച്ചു കിടക്കാൻ മാത്രം ശക്തമായ ലൈറ്റുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ നാം ആ ലൈറ്റും കൊണ്ട് ഇരുട്ടിൽ തപ്പുകയാണ്. പ്രകാശിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. ശക്തമായ ഒരു ലൈറ്റുമായി നടക്കുകയാണ് ഒരാൾ. അയാൾ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് വീഴുകയാണ്. അയാൾ അപകടത്തിൽപ്പെടുകയാണ്. അയാളുടെ കയ്യിൽ ലൈറ്റുണ്ട്, പക്ഷേ അയാളത് ഉപയോഗപ്പെടുത്തുന്നില്ല.
ആ ലൈറ്റ് അടിച്ചു നോക്കുന്നില്ല, അത് ഉപയോഗപ്പെടുത്താൻ അയാൾക്കറിയില്ല. കാരണം കയ്യിലുള്ള ലൈറ്റിന്റെ മേന്മയെ ആൾക്കറിഞ്ഞുകൂടാ. ഇതാണ് ഇന്നത്തെ മുസ്ലിം സമുദായം, ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതിയാണിത്. ഓരോരുത്തരും അവരവരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാലഘട്ടത്തിലെ ചിന്തകന്മാരുടെ ചിന്തയെ തട്ടി ഉണർത്തിയ വലിയ വലിയ രാഷ്ട്രമീമാംസകരുടെ, ബുദ്ധിജീവികളുടെ, ബിശഗ്വരന്മാരുടെ, ചിന്തകന്മാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ മനസ്സുകളെ ശക്തമായി പിടിച്ചുകുലുക്കിയ ഒരു വേദഗ്രന്ഥം എന്റെ കയ്യിലുമുണ്ട്, എന്റെ വീട്ടിലുമുണ്ട്. പക്ഷേ അതെന്തേ എന്റെ ഹൃദയത്തെ പിടിച്ചുകുലുക്കാത്തത്? എന്തേ എന്റെ മക്കളുടെ ഹൃദയങ്ങളെ അത് പിടിച്ചുകുലുക്കാത്തത്? എന്തേ എന്റെ മനസ്സിലേക്ക് അതുകൊണ്ടൊരു പ്രകാശം കിട്ടാത്തത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ മുസ്ലിം ഉമ്മത്ത്? ഈ മുസ്ലിമീങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അതിന്റെ കാരണമെന്ന്? അറിഞ്ഞുകൂടെ എന്താണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളതെന്ന്, ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിനകത്തുള്ളതെന്തെന്ന് അറിഞ്ഞുകൂടാ? നമുക്കറിയില്ല ഈ പ്രകാശത്തിന്റെ മേന്മ. എന്നിട്ട് അതിലെന്താണ് പറയുന്നതെന്ന് അറിയാത്തത് കൊണ്ട് നമുക്കതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. മഹാന്മാരായ ജനങ്ങളായിരുന്ന സഹാബിമാർ, അവരൊക്കെ വളരെ പഴച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് നന്നായി വന്ന സഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവർ ഖുർആൻ കേട്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചു. ഖുർആൻ ഓതുമ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളെ അത് വല്ലാതെ ആകർഷിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേകമായ സ്വരമാധുരിമയിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരിസര വീട്ടിലുള്ള ആളുകൾ വരെ രഹസ്യമായി തിങ്ങിക്കൂടുകയാണ് ഖുർആൻ കേൾക്കാൻ. ഖുർആൻ കേൾക്കരുതെന്നായിരുന്നു അന്ന് ശത്രുക്കൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഖുറൈശികൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്. ഖുർആൻ കേട്ടാൽ വരെ അതിനൊരു വശ്യതയുണ്ടെന്ന് ആ കാലഘട്ടത്തിലെ അമുസ്ലിമീങ്ങൾ വരെ വിശ്വസിച്ചു. ഖുർആൻ കേട്ടാൽ വരെ അപകടമുണ്ടെന്ന് അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ, കാഫിറുകൾ വിശ്വസിച്ചു. അതുകൊണ്ട് അവരുടെ കുട്ടികളോടും ഭാര്യമാരോടും മക്കളോടുമൊക്കെ വസിയത്ത് പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. ആരെങ്കിലും അത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഇടവരുന്നു എന്ന വല്ല സദസ്സിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ, വൽഗൗഫീഹി, നിങ്ങൾ അവിടെ പോയി കലപില കൂട്ടണം, നിങ്ങൾ അവിടെ ശബ്ദമുഖരിതമാക്കണം അന്തരീക്ഷം. ലഅല്ലക്കും തഗ്ലിബൂൻ, അങ്ങനെ നിങ്ങൾ വിജയിക്കണം. എന്തേ കലവില കൂട്ടാത്തവർ അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ ഒരു വ്യക്തി ഖുർആൻ കേട്ടാൽ അതിന്റെ ആശയം അവന്റെ മനസ്സിലേക്ക് ഊർന്നിറങ്ങാൻ തുടങ്ങിയാൽ അതവനിൽ ശക്തമായ മാറ്റമുണ്ടാക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കൾ വരെ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചു. ആ ഒരു ബോധം പോലും, ആ ഒരു ചിന്ത പോലും ഇന്നതിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു. എന്ത് ഖുർആൻ കേട്ടിട്ടെന്ത് കാര്യം? ഖുർആൻ പഠിച്ചിട്ടെന്ത് കാര്യം? എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത്? എന്താണതുകൊണ്ട് കാര്യം? ആ ഒരവസ്ഥയോളം എത്തി ഇന്നത്തെ മുസ്ലിം സമുദായം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ്, ചിന്തിക്കുവാൻ വേണ്ടിയാണ്, വളരെ നന്നായി ആലോചിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് സഹോദര നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുക? ഒരു കടലാസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കതിലെ ആശയം മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അത് പഠിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നവനാകുന്നു, വഅല്ലമഹു, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം പഠിക്കുവാനുള്ള വേദികളും അവസരങ്ങളും ഇന്ന് ലോകത്ത് സുലഭമാണ്. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പള്ളിയിൽ, ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ നൂറുകണക്കിന് വരുന്ന സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സുകളിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ, എനിക്കെത്ര വയസ്സായി? ഈ കാലയളവിനുള്ളിൽ അല്ലാഹു എനിക്ക് വേണ്ടി അവതരിപ്പിച്ചു എന്ന് പറയുന്ന, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഞാനും മനുഷ്യനാണല്ലോ, ഞാനും അന്നാസി എന്ന് പറയുന്ന ഈ ഭാഗത്തിലാണല്ലോ, ആ മനുഷ്യരെ എന്ന വിളിയിൽ, എന്റെ റബ്ബ് വിളിച്ച വിളിയിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ,
എന്നോട് എന്താണ് എന്റെ നാഥൻ പറഞ്ഞത്? ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബിക്കും, ജനങ്ങളെ നിങ്ങളുടെ നാഥനിൽ നിന്നുതാ നിങ്ങൾക്ക് വാഴ്ന്ന് കിട്ടിയിരിക്കുന്നു, സദുപദേശം വന്നെത്തിയിരിക്കുന്നു, വശിഫാഉ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലെ ഏത് വിധത്തിലുള്ള കറകൾ ഉണ്ടെങ്കിലും കഴുകിക്കളയാൻ മാത്രം മൂല്യമുള്ള ഒരൌഷധം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. വഹുദൻ, മാർഗമറിയാതെ ഉഴലുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എന്താണ് പടച്ചവനെ ഒരു മാർഗമെന്ന് നിങ്ങൾ അന്വേഷിച്ച് വേവലാതിപ്പെടുമ്പോൾ, വേവലാതി വേണ്ട മനുഷ്യ, നിനക്കിതാ സന്മാർഗത്തിന്റെ ദീപം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാകെ ടെൻഷനാകുമ്പോൾ, പ്രയാസത്തിൽ നിങ്ങൾ പ്രയാസത്തിന്റെ നെരിപ്പോടിൽ നിങ്ങൾ ഞെരിഞ്ഞമരുമ്പോൾ, ടെൻഷൻ വേണ്ട, സംഘർഷം വേണ്ട, അലാ ബിദിക്കിരില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും കിട്ടും ഈ ഗ്രന്ഥത്തിലൂടെ, ദിക്റുകളിലൂടെ എന്ന് പഠിപ്പിച്ച എന്റെ നാഥൻ. ആ ഗ്രന്ഥം എന്റെ വീട്ടിൽ അലമാറയിലുണ്ടല്ലോ, ഞാൻ പോകുന്ന പള്ളികളിലുണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലുണ്ടല്ലോ, ഞാൻ ജോലി ചെയ്യുന്നിടത്തുണ്ടല്ലോ. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ 114 അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സാമാന്യ ബോധമെങ്കിലും എനിക്കുണ്ടോ? ചിന്തിക്കൂ സഹോദര, ചിന്തിക്കൂ, നമ്മൾ ആലോചിക്കൂ, എവിടം വരെയാണ് നമ്മുടെ ഈ അനാസ്ഥ, എവിടം വരെയാണ് നമ്മുടെ ഈ ഉദാസീനത, എവിടെയാണ് നമ്മുടെ ആലസ്യത്തിൽ എന്ന് നാം ഉണരാറുള്ളത്? നാം ആലോചിക്കുക, ഈ ഗ്രന്ഥം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നിട്ട് ഇന്ന് വരെ ആ ഗ്രന്ഥത്തെ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പോലും പഠിക്കാൻ മെനക്കെടാത്ത ഒരു സമൂഹമായി നമ്മുടെ സമുദായത്തിലെ 99% അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബി ഭാഷ പോലും അറിയാതെ, ഭാഷയിലെ പദങ്ങളുടെ ഉച്ചാരണം പോലും അറിയാതെ, തനിക്ക് വേണ്ടി മാർഗദർശനത്തിന് വേണ്ടി ഒരുപാട് ചിന്തകന്മാരെ വഴിതിരിച്ച, ഒരുപാട് ഒരുപാട് ആളുകളെ ഈ ലോകത്തിന്റെ നേതാക്കളായി ഉയർത്തിയ മഹാഗ്രന്ഥം തെറ്റുകൂടാതെ വായിക്കാൻ പോലും അറിയാത്ത മഠേനായി ഞാൻ അതപ്പതിച്ചല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നാഥന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി, മനസ്സ് തപിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, നാഥ മാപ്പ് തരണം, ഞാൻ ഒരുപാട് നിന്റെ ഗ്രന്ഥത്തോട് വീഴ്ച വരുത്തി, എന്റെ റസൂല് അള്ളാഹുവിന്റെ കോടതിയിൽ കൊടുക്കുന്ന കേസിൽ ഞാനും പ്രതിയായിരിക്കുമല്ലോ. എന്താണ് റസൂൽ ഖേദത്തോടുകൂടി അള്ളാഹുവിന്റെ കോർട്ടിൽ കൊടുത്ത പരാതി? എന്താണ് വഖാല റസൂൽ? റസൂൽ പറയുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമീ, ഇദായി എന്റെ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഗ്രന്ഥത്തെ അവർ വലിച്ചെറിഞ്ഞവരാണ്, ഈ ഗ്രന്ഥത്തിന് അവർ പരിഗണിച്ചിട്ടില്ല, ഒരു പരിഗണനയും ഈ കിതാബിന് അവർ നൽകിയിട്ടില്ല എന്ന് ചിന്തിക്കൂ. നമ്മൾ എത്ര വലിയ ബുദ്ധിജീവികളെന്ന് നടിക്കുന്നു, എത്ര കാശ് നമ്മൾ ചെലവഴിക്കുന്നു, ഏതെല്ലാം കാര്യത്തിന് വേണ്ടി സമയം കളയുന്നു. ദിനപത്രം കിട്ടിയാൽ അരിച്ചു പെറുക്കാത്ത ദിവസങ്ങളുണ്ടോ? ദൃശ്യമാധ്യമങ്ങളുടെ ന്യൂസ് റീഡറുകൾക്ക് മുമ്പിൽ, റീഡർമാരുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കാത്ത ആളുകളുണ്ടോ? നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ഇവിടെ മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര തിരക്കുള്ള മനുഷ്യനാണെങ്കിലും അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിലുള്ള ജീവിതത്തിലേക്ക് ആവശ്യമായ പ്രകാശം, നിന്റെ ഖബറിലേക്കുള്ള പ്രകാശം, നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അമൂല്യമായ സമ്പാദ്യം, ആ അമലു സാലിഹാത്തിന് നിദാനമായ വിശുദ്ധ വേദഗ്രന്ഥം പഠിക്കാൻ ഇന്ന് വരെ മനസ്സ് വെച്ചിട്ടില്ലാത്ത സഹോദര, ആരുടെ മുമ്പിൽ എന്തുത്തരം പറയാനാണ് നാം ഒക്കെ കണ്ടുവച്ചിട്ടുള്ളത്? നീ എന്തുകൊണ്ട് ഈ കിതാബ് പഠിച്ചില്ല? മഹ്ശറിൽ വെച്ച് അല്ലാഹുവിന്റെ ചോദ്യമുണ്ടാകും, ചോദ്യമുണ്ടാകും, നീ എന്തുകൊണ്ട് പഠിച്ചില്ല? ഖബറിൽ ചോദ്യമില്ലേ, ആരായിരുന്നു നിന്റെ ഇമാം, ഏത് നോക്കിയിട്ടാണ് നീ ജീവിച്ചത്? അവിടെ മറുപടി, വൽ ഖുർആനു ഇമാമി എന്നാണ്. ഖുർആനാണ് എന്റെ നേതാവ്, അത് പറയാൻ കഴിയുമോ നമുക്ക്? ഖുർആനായിരുന്നു എന്റെ നേതാവ്, അത് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ഖബറിൽ സാധിക്കുമോ? ചിന്തിച്ചു നോക്കുക, ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു പഠനവും അതോടനുബന്ധമായ വിജ്ഞാനങ്ങളുടെ പഠനത്തിന്റെയും പ്രസക്തി നിലനിൽക്കുന്നത്. ഈ ഗ്രന്ഥം നമുക്ക് ആവശ്യമില്ലാതായി മാറിപ്പോയി, നമുക്കതിനോട് താല്പര്യമില്ല. ആർക്ക് വേണം? എപ്പോഴെങ്കിലും ഒരു ഉത്ബോധനം കേട്ടാൽ തോന്നും പഠിക്കണമെന്ന്, പക്ഷേ പഠിക്കാൻ ആളുകളില്ല, പഠിക്കാൻ ആളുകളില്ല. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ, എന്തൊരു ആനന്ദം തരുന്ന വാക്കാണത്! വിശുദ്ധ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരുന്ന നാഥനാ ഓഫർ പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ,
ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ലിസ്ദിക്രി, ചിന്തിക്കാനും പഠിക്കാനുമൊക്കെ. ഫഹൽ മിൻ മുദ്ദക്കിർ, ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ ആളുണ്ടോ? പഠിക്കാൻ ആളുണ്ടോ? ഉറ്റാലോചിക്കാൻ ആളുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. ഖുർആൻ അവതരിപ്പിച്ച നാഥൻ പറയുന്നു ഖുർആൻ പഠിക്കാൻ എളുപ്പമാണെന്ന്. ഖുർആനിന്റെ ശത്രുവായ ഇബ്ലീസും അനുയായികളും പ്രചരിപ്പിക്കുന്നു ഖുർആൻ പഠിക്കാൻ പ്രയാസമാണ്, അതിനൊക്കെ ഒരു പ്രായമുണ്ട്, അന്ന് നോക്കേണ്ടിയിരുന്നു, ഇന്നിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് പഠന ക്ലാസ്സിലേക്ക് പോകേണ്ടതില്ല, പഠിക്കേണ്ടതില്ല. ഉത്തരവാദപ്പെട്ട പലരോടും പറയുന്നു, നീയൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവാണ്, നീ പ്രസിഡന്റാണ്, നീ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ നീ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവനാണ്, നീ സാധാരണ എട്ടണ മെമ്പറുടെ കൂടെ ഇരുന്ന് ഖുർആൻ പഠിക്കാനൊന്നും പോകേണ്ടയാളല്ല, നീ ഉന്നതനാണ്, നീ വലിയ സാലറി വാങ്ങുന്നവനാണ്, നീ ആർത്ഥത്തിൽ സമൂഹത്തിലെ പേരുള്ളവനാണ്, നീ ഇങ്ങനെ ക്ലാസ്സിൽ പോയിരുന്ന് ഖുർആൻ പഠിക്കേണ്ടവനൊന്നുമല്ല. ഏതെല്ലാം രൂപത്തിൽ ഇബ്ലീസിന് മനുഷ്യ മനസ്സുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മടുപ്പിക്കാൻ കഴിയുമോ ആ മടുപ്പിക്കലൊക്കെ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ചിന്തിക്കുക, ഇത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ട ഭക്ഷണമാണ്, അവിടേക്ക് വേണ്ട ഒരുക്കമാണ്. ആ ഒരുക്കത്തിലേക്ക് ആവശ്യമായ പരിശുദ്ധ ഗ്രന്ഥവുമായിട്ടുള്ള അടുപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്, പരാജയം ഉറപ്പാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഏതെങ്കിലും നിലക്ക് എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ അപകടമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റിയിട്ട് മനുഷ്യകരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ ചില പുസ്തകങ്ങളിലേക്ക് മനുഷ്യന്മാരുടെ മനസ്സുകളെ പിടിച്ചുകൊണ്ടുപോയി, അതിലൂടെയാണ് മനുഷ്യന്റെ ആത്മീയ ഉന്നതി നേടാനാവുക എന്ന് പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസികളുണ്ട്. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ എഴുതി ഉണ്ടാക്കിയ മാലപ്പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ മടങ്ങിയാലേ ജനങ്ങൾക്ക് ആത്മീയമായി മോചനം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റേതായ വഴിത്താരയില്ലെന്ന് ജനങ്ങളെ തടയുന്ന പുരോഹിതന്മാര് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യകരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾക്ക് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. പരിഹാരം കാണാൻ കഴിവുള്ളത് ദൈവീക ഗ്രന്ഥത്തിനും അതിന്റെ വ്യാഖ്യാനമായി അതേ സ്വഹീന്റെ അടിസ്ഥാനത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾക്കുമേ കഴിയുകയുള്ളൂ. അതിലേക്കുള്ള മടക്കമല്ലാതെ ഈ സമുദായത്തിന് രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇനിയും അമാന്തിച്ചു നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളാകുന്നില്ലെങ്കിൽ, പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പള്ളിയും ഈ ശബ്ദവും ഈ സദസ്സും ഒക്കെ നമുക്ക് പ്രതികൂല സാക്ഷിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാനത് വിശ്വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അത് വിശ്വസിക്കുന്നു. നാം ചിന്തിക്കുക, ഈ ഗ്രന്ഥം പഠിക്കാതെ നമ്മൾ എങ്ങോട്ടാ മുന്നോട്ട് പോകുന്നത്? പരിശുദ്ധമായ ഒരു ഗ്രന്ഥത്തിന്റെ ഉടമകളെന്ന് മേനി നടിക്കുന്ന നമുക്കിത് വേണ്ടെങ്കിൽ ആർക്കാണിത് വേണ്ടത്? പലരും ഇത് വായിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പലരും മുസ്ലിമീങ്ങളായി ഖുർആൻ പഠിച്ചിട്ട്, എന്നിട്ടോ മാപ്പിള പേരിൽ നടക്കുന്ന മാപ്പിളക്ക് ലജ്ജയില്ലേ? ഇതൊന്ന് വായിക്കാൻ പോലും അറിയാത്ത എന്നെ എന്തിനു കൊള്ളും? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ. നമ്മെ ഒരാൾ കഴുത എന്ന് വിളിച്ചാൽ നമുക്ക് സഹിക്കാനാകുമോ? കഴുത എന്ന് നമ്മെ ഒരാൾ വിളിച്ചാൽ സഹിക്കാനാകുമോ? നമുക്കത് സ്തരണം ചെയ്യാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, ജൂതന്മാർക്ക് തൗറാത്ത് കിട്ടി, ആ തൗറാത്ത് കിട്ടിയിട്ട് അതിനോട് കൂറുപുലർത്താതെ, അത് പഠിക്കാതെ, അത് ജീവിതത്തിൽ പകർത്താതെ തൗറാത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഗ്രന്ഥം പേറുന്ന കഴുതകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത്. അത് ജൂതനോട് വെറുപ്പുണ്ടായിട്ടല്ല, മാപ്പിളക്കാ സ്വഭാവമുണ്ടെങ്കിൽ, മുസ്ലിമിന് ആ സ്വഭാവമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ അനുയായിയാണെന്ന് അറിയുക, അത് വായിക്കാൻ അറിഞ്ഞുകൂടാ, പഠിക്കാൻ അറിഞ്ഞുകൂടാ, പഠിച്ചിട്ടില്ല, അതിലുള്ളതെന്തെന്ന് അറിയാതെ തന്റെ കയ്യിൽ കൊണ്ടു നടക്കുന്നു, വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഗ്രന്ഥം പേറുന്ന കഴുതകളെ പോലെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എത്ര ചീത്തയായ ഉപമയാണത് എന്നും അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു. സഹോദരന്മാരെ, കാര്യം വളരെ അപകടമാണ്, കാര്യം വളരെ അപകടമാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിന്റെയും പരിഹാരം ആ ഗ്രന്ഥത്തിലുണ്ട്, അതിന്റെ വ്യാഖ്യാനമായ ഹദീസുകളിലുണ്ട്. പഠിക്കാൻ തയ്യാറുണ്ടോ? ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഇന്നത്തെ തലമുറക്കത് നഷ്ടപ്പെട്ടതാണ്. ഈ അന്ധകാരങ്ങളെല്ലാം, പഴയ എല്ലാ അനാചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും പുതിയ പുതിയ രൂപം കൊണ്ടുകൊണ്ട് അന്നത്തെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നതെന്തും ഇന്നും നിലനിൽക്കുകയാണ്.
അന്നത്തെ ജനതയ്ക്ക് വെളിച്ചം നൽകിയ ഖുർആൻ ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. പഠിക്കുക, പഠിക്കുക, ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, വേണ്ടത് ചെയ്യുക. അർഹമുർ റഹീമീനായ നാഥൻ ഈ ഗ്രന്ഥത്തോട് കൂറ് പുലർത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മ ബാദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ, അതാണ് നമ്മുടെ എല്ലാ നേട്ടങ്ങൾക്കും നിമിത്തമായി തീരേണ്ടുന്ന മഹനീയമായ ഗ്രന്ഥം. അതിന്റെ പഠനം, അതിനെക്കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള ചർച്ച, അതിലേക്ക് മനുഷ്യൻ ആഴ്ന്നിറങ്ങാനുള്ള ശ്രമം എല്ലാം അനുഗ്രഹീതമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണത് പാരായണം അധികരിപ്പിക്കണം എന്ന്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് കൂടുതൽ കൂടുതൽ സമയം കണ്ടെത്തണം. പള്ളികളിലും നമ്മുടെ വീടുകളിലുമൊക്കെ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം മാത്രമല്ല, അർത്ഥം പഠിക്കൽ പരിശുദ്ധ ഖുർആനിന്റെ അനിവാര്യമായൊരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, അതിനെപ്പറ്റി ഒരു പ്രത്യേകമായി ഒരു പുണ്യവുമില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കേണ്ടതില്ല, അതിൽ നിന്ന് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിക്കുന്നു. മഹാവിഡ്ഢിത്തമാണത്, അബദ്ധമാണത്, പഠിച്ചേ പറ്റൂ. അതേ അവസരത്തിൽ ഈ ഖുർആനിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഖുർആനിന്റെ അർത്ഥം അറിയാതെ തന്നെയും ഒരാൾ പാരായണം ചെയ്താൽ അതിനും പ്രതിഫലമുണ്ട്. അത് ഖുർആനിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. എന്നാൽ ചില ആളുകൾ ഇങ്ങനെയും പറയുന്നുണ്ട്, അർത്ഥമറിയാതെ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ഏതെങ്കിലും നോവലിസ്റ്റുകളുടെ നോവൽ വായിക്കുന്നത് പോലെയാണ്, ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കക്ഷികളും ഉണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അതും അബദ്ധമാണ്. അർത്ഥമറിയാതെയും ഈ ഗ്രന്ഥം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. പക്ഷേ പരിപൂർണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ അർത്ഥത്തോടുകൂടി പാരായണം ചെയ്യണം എന്നതിൽ തർക്കമില്ല. അർത്ഥം അറിയൽ അനിവാര്യമാണെന്നതിൽ തർക്കമില്ല. പക്ഷേ ഒരാൾ അർത്ഥമറിയാത്തൊരു മനുഷ്യൻ വളരെ പുണ്യകരം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനും അതിന് നന്മയുണ്ട്. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അത് മൂന്നും കൂടിയല്ല ഒരൊറ്റ അക്ഷരം മറിച്ച്, വലാക്കിൻ അലിഫ് ഹർഫ് വലാം ഹർഫ് വമീം ഹർഫ്, മൂന്നും മൂന്ന് അക്ഷരമാണ്. ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലമുണ്ട്. ഓരോന്നും ഹസനത്താണ്, ഓരോ നന്മയ്ക്കും 10 മുതലാണ്, ഇരട്ടികളായിട്ടാണ് പ്രതിഫലം നൽകപ്പെടുക. ഓരോരുത്തരുടെയും ഓതുന്നവന്റെ ചിന്തയുടെയും ഇഖ്ലാസിന്റെയും ആശയം അറിഞ്ഞുകൊണ്ടുമൊക്കെ ആകുമ്പോ ആ 10 ുടെ ഗുണിതങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് 700 അപ്പുറവുമൊക്കെ ആയി എന്ന് വരും. അതേ അവസരത്തിൽ ഒട്ടും അർത്ഥമറിയാതെ ആണെങ്കിലും ഖുർആനിന്റെ ആ ഒരു പുണ്യവും മഹത്വവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അതും ഏതെങ്കിലും ഒരു നോവലിസ്റ്റിന്റെ നോവൽ വായിക്കലും തുല്യമാണ് എന്ന് പറയുന്നത് അബദ്ധമാണ്, അത് ശരിയല്ല. അർത്ഥമറിയാതെ വായിച്ചാലും കൂലിയുണ്ട്, പക്ഷേ അർത്ഥം പഠിക്കൽ അനിവാര്യവുമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കഴിയുന്നത്ര ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, പാരായണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കിട്ടുന്ന സമയങ്ങളിൽ ആ ഗ്രന്ഥത്തെ തപ്പിത്തടഞ്ഞുകൊണ്ടാണെങ്കിലും പാരായണം ചെയ്യേണ്ടതുണ്ട്, പാരായണം ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുവീൻ. ഫൈന്നഹു യഅതി, തീർച്ചയാണ് അത് വരും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഷഫീഅൻ ലിഅസ്ഹാബിഹി, അതിനോട് കൂറു പുലർത്തിയ ആളുകൾക്ക് അനുകൂലമായിക്കൊണ്ട് സുപാർശകനായിക്കൊണ്ട് രംഗത്ത് വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മുടെ വീടുകളിൽ ആ ശബ്ദം ഉയരട്ടെ. നമ്മുടെ വീടുകളിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ആരെങ്കിലും ഒരാൾ പാരായണം
പാരായണം ചെയ്യാത്തൊരു ദിവസം കടന്നു പോകരുത്. പള്ളികളിൽ കിട്ടുന്ന സമയങ്ങളിൽ പാരായണം ചെയ്യണം, നമുക്ക് കിട്ടുന്ന വേളകളിൽ പാരായണം ചെയ്യണം. ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. ഖുർആൻ കയ്യിൽ ഇല്ലെങ്കിലും നമ്മുടെ ഒഴിവുവേളകളിൽ അത് പാരായണം ചെയ്യുവാൻ കഴിയാവുന്ന നിലക്ക് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ മനഃപ്പാഠമാക്കുവാനുള്ള ശ്രമമുണ്ടാകണം. ആ നിലക്ക് നമ്മുടെ വീടുകളിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ഒരു ശ്രമം സഹോദരന്മാരെ ഉണ്ടാകണം. അതിനൊക്കെ നമുക്കത് വായിക്കാൻ മുതൽ പഠിക്കണം. വായന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഠനം, ചിന്ത, അതനുസരിച്ച പ്രവർത്തനം, ഇതൊക്കെ ആകുമ്പോഴേ ഖുർആനിന്റെ അനുയായികളായി മാറുകയുള്ളൂ, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ, ശാശ്വതമായ രക്ഷ പരലോകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തെ കടുത്ത ചൂടിന്റെ പത്ത് എത്രയോ ഇരട്ടി ഏറ്റവും കഠിനമായ ചൂടുള്ള നരകാഗ്നിയെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവിടെ മനുഷ്യന്റെ തൊലി ഇങ്ങനെ തീയിലിട്ട് ഇങ്ങനെ പഴുത്ത് ചീഞ്ഞളിഞ്ഞ് ആ രൂപത്തിൽ ഇങ്ങനെ നശിച്ചു ഓരോ തൊലിയും ഇങ്ങനെ അഴുകി അഴുകി വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോൾ ശിക്ഷയുടെ ഗൗരവം അവരിൽ കൂടുതൽ അനുഭവപ്പെടാൻ വേണ്ടി ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, പിന്നെയും പിന്നെയും ഫ്രഷായ തൊലികൾ അവന് നാം നൽകിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹിക്കാനാകുമോ നമുക്കാ തീ സഹിക്കാനാകുമോ? ഇതാ വെള്ളിയാഴ്ചയോ മറ്റേതെങ്കിലും ദിവസങ്ങളിലോ നാം പള്ളിയിലേക്ക് വരാനോ പുറത്തേക്ക് ഇറങ്ങുവാനോ ഡ്രസ് അയൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോ ചെറുവിരലിലോ അറിയാതെ അയൺ ബോക്സ് ഒന്ന് തട്ടിപ്പോയെങ്കിൽ ഉണ്ടാകുന്ന ഒരു നീച്ചലെത്രയാണ്, ഒരു ചൂടെത്രയാണ്, അതിന്റെ പേരിൽ നാം എത്ര വേദന അനുഭവിക്കാറുണ്ട്. ഈ തീയുടെ എത്രയോ ഇരട്ടി കഠിനമായ ചൂടുള്ള ആ ചുടുവെള്ളത്തെ മുഖത്തോടടുപ്പിക്കുമ്പോഴേക്ക് മുഖത്തിന്റെ തൊലികൾ വരെ ആ വെള്ളത്തിലേക്ക് ഉരുകിയൊലിക്കാൻ മാത്രം ശക്തമായ തീയുടെ നരകാഗ്നി സഹിക്കാൻ കഴിയുമോ നമുക്ക്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും എന്റെ ഗ്രന്ഥത്തോടടുക്കാത്ത അതനുസരിച്ച് ജീവിക്കാത്തവർക്ക് നരകത്തെ കുറിച്ച് അവർക്ക് ഇത്ര ക്ഷമ കൊടുത്തത് ആരാണ്? എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ കേട്ട് സഹിക്കാനാകുന്നത്? വിശുദ്ധ ഖുർആൻ നമ്മെ പടച്ച റബ്ബാണ് നമ്മോട് ചോദിക്കുന്നത്. ചിന്തിക്കാൻ ഇനിയുമായില്ലേ നമുക്ക്? ആലോചിക്കാൻ ഇനിയുമായില്ലേ നമുക്ക്? ആലസ്യത്തിൽ നിന്ന് ഉണരാൻ ഇനിയുമായില്ലേ നമുക്ക്? ഉദാസീനത കൈവിട്ടുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിത്തുടങ്ങാൻ ഇനിയും സമയമായില്ലേ നമുക്ക്? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. അലം യഅ്നിലില്ലദീന ആമനു, വിശ്വാസികൾക്ക് നേരമായില്ലേ? ഇനിയും അവർക്ക് സമയമായില്ലേ? എന്നാണ് ഇനി ഉണരാൻ കഴിയുക എന്ന്. അതുകൊണ്ട് സഹോദര, ഈ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മുടെ ഗ്രന്ഥത്തോടടുക്കാനും പഠിക്കാനുമുള്ള ഒരു ചിന്ത നമ്മിൽ തീർച്ചയായും ഉണ്ടാക്കിയേ പറ്റൂ. അതിന് വിഘാതമായി നിൽക്കുന്ന സർവ ഇബ്ലീസുകളുടെ ദുർബോധനത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ പ്രതിരോധിക്കാനുള്ള ഈമാനികമായ കരുത്ത് ആർജിച്ചെടുത്തേ മതിയാകൂ. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് എല്ലാവർക്കും ആ നിലക്കുള്ള ഒരു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെയായി ഒരുപാട് രോഗങ്ങളുമായി മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളുണ്ട്. അർഹമുർ റഹീമീനായ നാഥൻ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, തീരാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, മനോവിഷമങ്ങളിൽ നിന്ന്, എല്ലാം 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 അറിയാവുന്ന നാഥൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മിലും ഇസ്ലാമികമായ തഖ്വയും സൂക്ഷ്മതയും അല്ലാഹു എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ യഥാർത്ഥ മുത്തഖീങ്ങളും വഹീദീങ്ങളുമായി വിട പറഞ്ഞ് നാഥനെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ربنا تقبل منا انك انت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.